മരിച്ച ശേഷം മകനെ ഒന്ന് കാണണമെന്ന് കരുതി മകന്റെ അമ്മ ശവക്കല്ലറ തുറക്കാൻ തീരുമാനിച്ചു. 42 വർഷങ്ങൾക്ക് ശേഷമാണ് ആ അമ്മ ശവക്കല്ലറ തുറക്കുന്നത്. എന്നാൽ ശവക്കല്ലറ തുറന്നപ്പോൾ ആ അമ്മ കണ്ടുഞെട്ടി. 1975 മരിച്ച നവജാത ശിശുവിൻ്റെ ശവക്കല്ലറയാണ് തുറന്ന് പരിശോധിച്ചത്. ജനിച്ച് ഒരാഴ്ചക്കാലം മാത്രമായിരുന്നു ഈ കുട്ടി ജീവിച്ചിരുന്നത്. തൻ്റെ 3-ാമത്തെ കുഞ്ഞ് ജനിക്കുമ്പോൾ റീഡ് എന്ന അമ്മക്ക് 26 വയസ്സായിരുന്നു. ഗർഭം 34 ആഴ്ചയായപ്പോൾ സിസേറിയനിലൂടെ കുഞ്ഞിനെ പുറത്തെടുത്തു. റീഡിന് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അന്ന് തൻ്റെ പ്രസവം നടത്തിയത്. അപ്പോൾ തന്നെ കുട്ടിയെ പ്രത്യേക വിഭാഗത്തിലേക്ക് മാറ്റുകയും ചെയ്തു. 6 ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ അന്നനാളത്തിൽ ശസ്ത്രക്രിയ നടത്തണമെന്നും മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റണമെന്നും ഡോക്ടർമാർ പറഞ്ഞു. കുട്ടിയുടെ സ്ഥിതി മോശമാണെന്നറിഞ്ഞ വീട്ടുകാർ അതിന് സമ്മതവും നൽകി. കുഞ്ഞിൻ്റെ നില അതീവ ഗുരുതരമാണെന്നറിഞ്ഞ റീഡ് തകർന്ന മനസ്സുമായി കുഞ്ഞിനെ കാണാൻ ചെന്നപ്പോൾ കുട്ടി മരിച്ചെന്ന വാർത്തയാണ് ആശുപത്രി അധികൃതർ റീഡിനോട് പറഞ്ഞത്. കുട്ടിയെ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള അനുമതി ചോദിച്ചപ്പോൾ റീഡ് അതിന് അനുമതി നൽകിയില്ല. പ്രത്യേക ഏജൻസിയായിരുന്നു സംസ്കാരത്തിന് ഏൽപ്പിച്ചിരുന്നത്. മകന്റെ അന്ത്യയാത്രയ്ക്ക് പുതപ്പിക്കാനുള്ള തുണിയുമായാണ് റീഡ് ശ്മശാനത്തിൽ എത്തിയിരുന്നത്. എന്നാൽ ഇതു ധരിക്കാൻ അവരെ അനുവദിച്ചിരുന്നില്ല. സ്വർണ നിറത്തിലുള്ള തലമുടിയും നല്ല വലിപ്പമുള്ള കുട്ടിയുമായിരുന്നു ശവപ്പെട്ടിയിൽ ഉണ്ടായിരുന്നത്. പിന്നീട് പെട്ടി ചുമന്നപ്പോൾ അതിന് വലിയ ഭാരമുള്ളതായും തോന്നിയില്ല. അതല്ല തൻ്റെ മകൻ എന്ന് പറഞ്ഞ് റീഡ് അപ്പോൾ തന്നെ ബഹളം വെച്ചു. എന്നാൽ മകൻ മരിച്ച വിഷമത്തിൽ അങ്ങനെ തോന്നിയതായെന്ന് പറഞ്ഞ് എല്ലാവരും ആശ്വസിപ്പിച്ചു. പിന്നീട് പതിവായി ആ അമ്മ സെമിത്തേരിയിലെത്തി സത്യം വെളിപ്പെടുത്തി തരാൻ ദൈവത്തിനോട് കഠിനമായി പ്രാർത്ഥിച്ചു. എന്നാൽ അതിന് അവസാനം ഉത്തരം ലഭിക്കുകയും ചെയ്തു. തൻ്റെ കുഞ്ഞിനെ ആ കുഴിയിൽ അടക്കിയിട്ടില്ല എന്നവർ തിരിച്ചറിഞ്ഞു. കടുത്ത പോരാട്ടത്തിനൊടുവിൽ ആ അമ്മ മകൻ്റെ കുഴി തുറക്കാനുള്ള അനുവാദം തേടി. കുഴി മാന്തിയപ്പോൾ അതിൽ പൊടിഞ്ഞ ശവപ്പെട്ടിയും അക്ഷരത്തെറ്റോടുകൂടി എഴുതിയ മകൻ ഗാരി പാറ്റൻ്റെ പേരെഴുതിയ ബോർഡും ചെറിയ കുരിശും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതുപോലുള്ള കൗതുകലോകത്തെ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തൂ. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു. മലബാർ ടുഡേ.